ആശ്വാസമായി, ആശ്വാസമായി എന്ന് പറഞ്ഞാൽ ആശ്വാസമായി, ഈ മരണം ഇന്നത്തെ കൊണ്ട് തീരുന്നു എന്നുള്ളതാണ് ആശ്വാസം. എന്ത് മരണമാണെന്നല്ലേ, ആർക്കാണ് ആശ്വാസം എന്നല്ലേ. നവകേരള സദസ് എന്ന് പറയുന്ന ഈ മരണം ഇന്നത്തോടുകൂടി സമാപിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. ഇതെന്റെ വാക്കുകളല്ല, പൊതുജനത്തിന്റെ വാക്കുകളാണ്. പൊതുജനം ഞങ്ങൾക്ക് അയക്കുന്ന പ്രതികരണങ്ങളിൽ നിന്നും ഇത് തന്നെയാണ് ഞങ്ങൾക്ക് വായിച്ചെടുക്കുവാൻ സാധിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കമന്റ് ബോക്സിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ്സിൽ വരുന്ന ഓരോരോ സന്ദേശങ്ങളുടെയും അർത്ഥം ഇത് തന്നെയാണ്, രക്ത ചുരുക്കം ഇത് തന്നെയാണ്. ഈ മരണം ഇന്ന് തീർന്നു കിട്ടുന്നു ആശ്വാസമായി. ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നയിക്കുന്ന നവകേരള സദസ്സിനെ കുറിച്ച് പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായം. എന്തായാലും ഇന്നത്തോടെ ഈ മരണം തീരുകയാണല്ലോ. ഇനി മറ്റേതെങ്കിലും മരണവുമായി മുഖ്യമന്ത്രിയും കൂട്ടരും രംഗത്ത് വരികയാണെങ്കിൽ അപ്പോൾ അത് അനുഭവിക്കാൻ തയ്യാറായിരിക്കാം. എന്തായാലും ഇന്നത്തോടുകൂടി ഈ മരണം തീരുന്നു, ഇതിന്റെ കെടുതികൾ തീരുന്നു, ഇതിന്റെ ശല്യങ്ങൾ തീരുന്നു എന്നുള്ളതാണ് ജനം ഇപ്പോൾ നെറുകിൽ കൈവച്ചുകൊണ്ട് ആശ്വാസത്തോടുകൂടി പറയുന്നത്. ഇന്നലെയും മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിനെതിരെ ജനാധിപത്യപരമായ രീതിയിൽ കുറെ ആളുകൾ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു, പ്രതിഷേധിച്ചിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ സ്ഥിരം ശൈലി ഉപയോഗിച്ചുകൊണ്ട് തന്നെ, മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സന്നാഹം കൃത്യമായ രീതിയിൽ തന്നെ അവര് പ്രതികരിക്കുകയുണ്ടായി, രക്ഷാപ്രവർത്തനം നടത്തുകയുണ്ടായി, തല്ലിച്ചതക്കുകയുണ്ടായി. എന്നാൽ രക്ഷാപ്രവർത്തനം നടന്ന പലയിടങ്ങളിലും മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തകർ തല്ലുകൊണ്ട് ഓടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. നെയ്യാറ്റിൻകരയിൽ കണ്ടു, യുവമോർച്ച കരിങ്കൊടി കാണിച്ചപ്പോൾ അവരെ തല്ലി ഒതുക്കുവാൻ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞാൽ രക്ഷാപ്രവർത്തനം നടത്തി അവരെ ഒന്ന് ഓമനിക്കുവാൻ വേണ്ടി എത്തിയ മുഖ്യമന്ത്രിയുടെ DYFI ഗുണ്ടകളും, മുഖ്യമന്ത്രി നാല് വണ്ടിയിൽ കൊണ്ടു നടക്കുന്ന കാപ്പ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്ന് പോലീസുകാർ പറഞ്ഞ കൊടും ക്രിമിനലുകൾ അടക്കമുള്ള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സന്നാഹവും നെയ്യാറ്റിൻകരയിൽ കരിങ്കൊടി കാണിക്കാനെത്തിയ യുവമോർച്ച പ്രവർത്തകരെ തല്ലി ഒതുക്കുവാൻ വേണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ യുവമോർച്ച പ്രവർത്തകരും ഇത് കണക്കാക്കി തന്നെയാണ് വന്നത്. രക്ഷാപ്രവർത്തനം ഉണ്ടാവുകയാണെങ്കിൽ തങ്ങളുടെ തടി കേടുപറ്റാതിരിക്കുവാൻ വേണ്ടി, പ്രതിരോധിക്കുവാൻ വേണ്ടി അവരും തയ്യാറായി വന്നു. മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തകർ നേരിട്ടെത്തി കഴിഞ്ഞപ്പോൾ യുവമോർച്ച പ്രവർത്തകരും ചില രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി. മുഖ്യമന്ത്രിയുടെ കാപ്പ ഗുണ്ടകളടക്കം അടികൊണ്ട് ഓടുന്ന കാഴ്ചകൾ തത്സമയം കേരളീയർ മാധ്യമങ്ങളിലൂടെ കാണുകയുണ്ടായി. ഒരു തരത്തിലും സംഘടനകളെ ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല. എന്നാൽ ജനങ്ങൾ ചെറുത്തുനിൽപ്പിന്റെ അല്ലെങ്കിൽ ആത്മരക്ഷാർത്ഥം ചെയ്യുന്ന ഒരു പ്രതികരണം മാത്രമായി ഇതിനെ കണ്ടാൽ മതി എന്നാണ് ഇത്തരക്കാർ ഞങ്ങളോട് പങ്കുവച്ചത്, അല്ലെങ്കിൽ പൊതുജനങ്ങളോട് പങ്കുവച്ചത്. അതെന്തു തന്നെയായാലും മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ് എന്ന പരിപാടി ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കുന്നു. മഞ്ചേശ്വരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആരംഭിച്ച നവകേരള സദസ് കേരളത്തിന്റെ 140 നിയോജക മണ്ഡലങ്ങളിലൂടെയും യാത്ര ചെയ്ത് തിരുവനന്തപുരത്ത് ഇന്ന് സമാപിപ്പിക്കുമ്പോൾ ഏതാണ്ട് ഒരു മാസം നീണ്ട ഒരു പരിപാടിക്കാണ് ഇവിടെ പരിപൂർണത കൈവരുന്നത്. ഇതിലൂടെ എന്തായിരുന്നു നേട്ടം എന്ന് ചോദിച്ചാൽ അത് മുഖ്യമന്ത്രി പറയുന്ന നേട്ടങ്ങൾ മാത്രമാണ് തത്വത്തിലുള്ളത്. സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുകളിൽ നിന്ന് ബുദ്ധിമുട്ടുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു യാത്രയായിരുന്നു. പ്രതിഷേധിക്കാനെത്തിയവർക്ക് പുറം പൊളിഞ്ഞു, കൈയും കാലും ഒടിഞ്ഞു. മുഖ്യമന്ത്രിക്ക് കറുപ്പ് കണ്ടാൽ ഒരു പ്രത്യേക തരം മാനസികാവസ്ഥയിൽ വിരളി പൂണ്ടു ഓടുന്നു എന്നുള്ളതാണ് പലരും ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഉത്തരേന്ത്യയിൽ ബീഫ് നിരോധനവുമായി ബന്ധപ്പെട്ട സമരങ്ങളും സമര കോലാഹലങ്ങളും നടത്തുമ്പോൾ കേരളത്തിൽ ബീഫ്, അതായത് ഒരു പശുക്കുട്ടിയെ പരസ്യമായിട്ട് തന്നെ കൊന്ന് കറി വെച്ച് നടത്തിയ ബീഫ് ഫെസ്റ്റ് നടത്തിയ ആളുകളെ കുറിച്ച് മുഖ്യമന്ത്രിയും കൂട്ടരും അന്ന് യാതൊരു അക്ഷരം മിണ്ടിയില്ല. അന്ന് മുഖ്യമന്ത്രിയും കൂട്ടരും പറഞ്ഞത് ഭക്ഷണം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഓരോരുത്തരുടെയും മൗലിക അവകാശമാണ്, അവരേത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് അവർ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്, അവരെ തടയേണ്ടതില്ല. അതുപോലെ തന്നെയാണ് ഹിജാബ് വിഷയവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന കാര്യത്തിൽ മുഖ്യമന്ത്രി അഭിപ്രായ പ്രകടനം നടത്തിയത്. വസ്ത്രധാരണം അവരവരുടെ മൗലികമായ അവകാശമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല, സ്വാതന്ത്ര്യമില്ല. ഇന്ത്യയിൽ ഓരോരുത്തർക്കും എന്ത് കഴിക്കണം, എന്ത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരവരുടെ മൗലിക അവകാശമാണ് എന്നുള്ളതാണ് അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കറുപ്പ് വസ്ത്രം ധരിച്ചുകൊണ്ട് ആർക്കും പുറത്തിറങ്ങാൻ പാടില്ലാത്ത അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തകരും മാറിയിരിക്കുന്നു. കറുപ്പ് വസ്ത്രം ധരിച്ച് ആരെങ്കിലും റോഡിൽ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ അവരെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കരുതൽ തടങ്കലിൽ വയ്ക്കും. കഴിഞ്ഞ ദിവസം കുട്ടികളെ സ്കൂളിൽ ആക്കുവാൻ വേണ്ടി കറുത്ത വസ്ത്രം ധരിച്ച ഒരു വീട്ടമ്മ പോയപ്പോൾ ആ വീട്ടമ്മയെ രാവിലെ 9 മുതൽ വൈകുന്നേരം 6 വരെ പോലീസ് സ്റ്റേഷനിൽ ഇരുത്തി എന്നുള്ളത് ഏറെ വിചിത്രമായ വസ്തുത തന്നെയാണ്. ആ വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയപരമായി യാതൊരു തരത്തിലും മുഖ്യമന്ത്രിയോട് ശത്രുതയില്ല, അവർക്ക് രാഷ്ട്രീയവുമില്ല. അവർ തങ്ങളുടെ കുട്ടികളെ ആശുപത്രിയിലാക്കാൻ വന്നതാണ് കറുപ്പ് നിറമിട്ട്.
ഏത് വസ്ത്രം ധരിക്കണം, ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഓരോരുത്തർക്കും അവരവരുടെ മൗലിക അവകാശമാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇപ്പോഴെന്തുകൊണ്ടാണ് കറുപ്പ് ധരിക്കുവാനുള്ള മൗലിക അവകാശത്തെ വകവച്ചു കൊടുക്കാത്തത്? ഇന്നലെ നവകേരള സദസ് കടന്നു പോകുന്ന കാട്ടാക്കടയിൽ യുവമോർച്ച പ്രവർത്തകർ കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഇവരെ മുഖ്യമന്ത്രിയുടെ പോലീസുകാർ കരുതൽ തടങ്കലിൽ വയ്ക്കുന്നതിന് വേണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയുണ്ടായി. അപ്പോൾ ഓരോരുത്തർക്കും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഭക്ഷണം കഴിക്കാം എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇവിടെ ഈ ഇരട്ടത്താപ്പ് കളിക്കുന്നത് എന്ന് വ്യക്തമാക്കണം. രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ഗവർണറെയും ഒഴികെ ബാക്കി എല്ലാ നേതാക്കളെയും പ്രധാനമന്ത്രിയെയും വരെ കരിങ്കൊടി കാണിക്കുവാൻ ജനാധിപത്യപരമായി അവകാശമുള്ള സ്വാതന്ത്ര്യമുള്ള ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുമ്പോൾ ഇത്രത്തോളം അസഹിഷ്ണുതാപരമായി മുഖ്യമന്ത്രി പെരുമാറുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരായ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ യുവജന സംഘടനയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയായ SFI കഴിഞ്ഞ ആഴ്ചയിൽ ഗവർണറെ കരിങ്കൊടി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ് ചെയ്തത്. ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരം IPC 124 പ്രകാരം രാഷ്ട്രപതിയെയോ ഗവർണറെയോ ഉപരാഷ്ട്രപതിയെയോ കരിങ്കൊടി കാണിക്കുന്നത് കുറ്റകരം തന്നെയാണ്. മുഖ്യമന്ത്രിയെയോ പ്രധാനമന്ത്രിയെയോ വരെ കരിങ്കൊടി കാണിക്കുവാൻ ജനാധിപത്യപരമായ രീതിയിൽ അവകാശമുണ്ട്. എന്നാൽ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും ഗവർണറെയും കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ അത് നിയമപരമായ കുറ്റം തന്നെയാണ്. ഇത് മുഖ്യമന്ത്രിക്ക് അറിയാം. എന്നിട്ട് പോലും മുഖ്യമന്ത്രി ഗവർണറെ കരിങ്കൊടി കാണിച്ച SFIക്കാരുടെ പ്രവൃത്തികൾ ശരിയായിരുന്നു എന്ന് തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ എടുക്കുന്ന തീരുമാനങ്ങളും ഞങ്ങൾക്കിഷ്ടമുള്ള കാര്യങ്ങളും ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് നിയമം ഒന്നും ബാധകമല്ല. ഞങ്ങൾ ചെയ്യുന്നതാണ് നിയമം. അല്ലാതെ ഇവിടെയുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങൾക്കത് ഒരു കാരണവശാലും ബാധകമല്ല എന്ന രീതിയിലാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരുമെല്ലാം ഇപ്പോൾ പെരുമാറുന്നത് എന്നുള്ളതിന്റെ ദൃഷ്ടാന്തം തന്നെയാണ് ഗവർണർക്കെതിരെയുള്ള SFIയുടെ കരിങ്കൊടി നാട്ടലും. മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാട്ടുന്നവര് പോലീസും മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരും DYFI ഗുണ്ടകളും അതുപോലെ തന്നെ ക്രിമിനൽ കാപ്പാ കുറ്റം ചുമത്തി അകത്താക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ച ക്രിമിനൽ ഗുണ്ടകളുമെല്ലാം ചേർന്ന് അടിച്ചൊതുക്കി അമർത്തി മാറ്റി നിർത്തുന്നത്. കഴിഞ്ഞ ദിവസം കാട്ടാക്കടയിൽ പ്രതിഷേധിക്കുവാനെത്തിയ ഒരു യൂത്ത് കോൺഗ്രസ്കാരന്റെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുവാനെത്തിയ കാട്ടാക്കടയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായ ആൻസർദാസ് എന്ന ആളുടെ കാൽപാദത്തിലൂടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാസേനയുടെ വണ്ടി കയറിയിറങ്ങുകയുണ്ടായി. മനഃപൂർവ്വം യൂത്ത് കോൺഗ്രസ്സുകാർ നിൽക്കുന്ന ഇടത്തിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റുകയായിരുന്നു. ദൃശ്യങ്ങളിൽ നിന്ന് അത് കാണുവാൻ സാധിക്കും. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനങ്ങളെല്ലാം മുൻപേ കടന്നുപോയി. അവരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മറ്റുള്ള പ്രവർത്തകരും കരിങ്കൊടി കാണിക്കുകയുണ്ടായി. അവർ വാഹനത്തിന് മുന്നിലേക്ക് ഒരു കാരണവശാലും ചാടി വീണില്ല. റോഡിന്റെ അരികിൽ നിന്നുകൊണ്ട് തന്നെയാണ് കരിങ്കൊടി കാണിച്ചത്. പക്ഷേ ഇത് പോലീസുകാരും മുഖ്യമന്ത്രിയുടെ രക്ഷാപ്രവർത്തകരായ DYFIക്കാരും മുഖ്യമന്ത്രിയുടെ പാർട്ടി ഗുണ്ടകളും ആരും ശ്രദ്ധിക്കുന്നില്ല. അവർ കാണുന്നില്ല. ഒരു കെട്ടിടത്തിന് പുറകിൽ ഒളിച്ചിരുന്ന ഏതാണ്ട് 25 വരുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാഹനവ്യൂഹം കടന്നുപോയപ്പോൾ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കരിങ്കൊടി കാണിച്ചത്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇത് കാണുകയുണ്ടായി. എന്നാൽ മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നു പോയതിനു ശേഷം പിന്നെ എന്തിനാണ് സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസ്കാരെയും മറ്റുള്ള കരിങ്കൊടി പ്രതിഷേധക്കാരെയും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഭടന്മാരെന്ന് പറയുന്ന ആളുകൾ തല്ലിച്ചതച്ചത്? മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് മുന്നിലേക്ക് ചാടി വീഴാൻ ഒരുങ്ങുന്ന ആളുകളെയാണല്ലോ രക്ഷാപ്രവർത്തനം നടത്തുക. അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും ആക്രമിക്കാൻ ശ്രമിക്കുന്നവരെയാണല്ലോ സുരക്ഷയുടെ ഭാഗമായി അവർ രക്ഷാപ്രവർത്തനം നടത്തേണ്ടതുള്ളൂ. ഇത് മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയിരിക്കുന്നു. റോഡ് അരികിൽ നിന്ന് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കരിങ്കൊടി കാണിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാഹനം കടന്നുപോയി. അതിനുശേഷം പിന്നെ എന്ത് സുരക്ഷയുടെ ഭാഗമായാണ് ഇത്തരം ആളുകളെ, അതായത് യൂത്ത് കോൺഗ്രസ്കാരെയും മറ്റുള്ള പ്രവർത്തകരെയും പോലീസ് തല്ലിച്ചതച്ചത്? അല്ലെങ്കിൽ പോലീസിന്റെ ഒപ്പം DYFI ഗുണ്ടകൾ രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ തല്ലിച്ചതച്ചത്? അപ്പോൾ ഇത് സുരക്ഷയുടെ ഭാഗമല്ല. കരിങ്കൊടി കാണിച്ചാൽ ആര് തന്നെയായാലും ഞങ്ങൾ തല്ലിച്ചതയ്ക്കും എന്ന മുഖ്യമന്ത്രിയുടെ അജണ്ടയാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി പണിയെടുക്കുന്ന ഗുണ്ടകളും DYFI രക്ഷാപ്രവർത്തകരും ചേർന്ന് നടത്തുന്നത്. അതിന് പോലീസ് ഒത്താശ ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ കാട്ടാക്കട ബ്ലോക്ക് സെക്രട്ടറിയായ ആൻസർദാസിന്റെ കാലിലൂടെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനത്തിന്റെ ടയർ കയറിയിറങ്ങുകയായിരുന്നു. മനഃപൂർവ്വം ഇവരെ വധിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വാഹനം ഇവരിലേക്ക് ഇടിച്ചു കയറ്റാൻ ശ്രമിക്കുന്നത് എന്ന് ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. ഇതിന് കൃത്യമായി തന്നെ വധശ്രമത്തിന് കേസെടുക്കണം എന്ന് തന്നെയാണ്. എന്നാൽ ഈ ആൻസർദാസ് താഴെ വീണു, കാലിന് പരിക്കേറ്റ് താഴെ വീണു കഴിഞ്ഞപ്പോൾ പോലീസും DYFI ഗുണ്ടകളും ചേർന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമായി ആൻസർദാസിനെ തല്ലിച്ചതയ്ക്കുന്ന കാഴ്ച കൂടി നമ്മൾ കണ്ടു. മനോരമ ദിനപത്രത്തിന്റെ ഫോട്ടോഗ്രാഫറായ ശ്രീലക്ഷ്മി ശിവദാസ് എന്ന ഫോട്ടോഗ്രാഫ് പകർത്തിയ ചിത്രം ഇന്ന് മനോരമ പത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ശിവദാസിന്റെ കാലിലൂടെ ഈ വാഹനം കയറിയിറങ്ങുന്ന ദൃശ്യങ്ങളും അതിനുശേഷം ശിവദാസ് റോട്ടിലിരിക്കുന്നതും അടികൊള്ളുന്നതുമെല്ലാം ഇവർ കൃത്യമായി പകർത്തിയിട്ടുണ്ട്.
എന്നാൽ ഇനി നാളെ ശ്രീലക്ഷ്മി ശിവദാസിനെതിരെ കേസ് വരുമോ എന്നുള്ളതറിയില്ല. പോലീസ് മേധാവിയുടെ വീട്ടിലേക്ക് ചില വനിതാ പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് അത് മാധ്യമങ്ങൾ പകർത്തിയെടുത്തു എന്നുള്ളതിന്റെ പേരിൽ മാധ്യമങ്ങൾക്കെതിരെ കേസെടുക്കാൻ വേണ്ടി മുഖ്യമന്ത്രി തുനിഞ്ഞിരിക്കുന്ന കാലഘട്ടമാണിത്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ പടമെടുത്ത ശ്രീലക്ഷ്മി ശിവദാസിനെതിരെ ഇനി വരും നാളുകളിൽ എന്തായാലും പോലീസ് നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് ഭയപ്പെടേണ്ടത്. മുഖ്യമന്ത്രിക്കെതിരെ പെരുമ്പാവൂരിൽ ഷൂസ് വലിച്ചെറിഞ്ഞു എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ്കാർക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പോലീസും കാട്ടക്കടയിൽ ഇരുമ്പ് ദണ്ഡുകൊണ്ട് താഴെ വീണുകിടന്ന ആൻസർ ദാസിനെ ഉപദ്രവിക്കുന്നത് കണ്ടിട്ടും അല്ലെങ്കിൽ അത്രത്തോളം ഒരു പ്രവർത്തനം ഉണ്ടായിട്ടും പോലീസ് എന്തുകൊണ്ടാണ് വധശ്രമത്തിന് കേസെടുക്കാതിരിക്കുന്നത് എന്ന് യൂത്ത് കോൺഗ്രസ്കാർ ചോദിക്കുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ തേർവാഴ്ച അവർ വിചാരിക്കുന്നത് പോലെ അവർ നടത്തും, മുഖ്യമന്ത്രിയെ ഒരു കാരണവശാലും കരിങ്കൊടി കാണിക്കുവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് തന്നെയാണ് DYF-ക്കാരും മുഖ്യമന്ത്രിയുടെ മറ്റു പാർട്ടിക്കാരും മുഖ്യമന്ത്രിയുടെ ക്രിമിനൽ ഗുണ്ടകളും കൂടി മുഖ്യമന്ത്രിക്ക് നാല് വണ്ടികളിൽ ഇങ്ങനെ അകമ്പടി സേവിക്കുന്നത് എന്നുള്ളതാണ്. ചില സിനിമകളിലൊക്കെ കാണുന്നത് പോലെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് അല്ലെങ്കിൽ വാഹന വ്യൂഹത്തിന് മുമ്പിൽ ചില ആളുകൾ ബൈക്കിൽ ഇങ്ങനെ സുരക്ഷാ സൈനികരെ പോലെ നെഞ്ചുവിരിച്ച് മസലും പിടിച്ചുകൊണ്ട് കടന്നു പോകുന്നു. മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന് പുറകിലും ഇത്തരത്തിൽ ആളുകൾ കടന്നു വരുന്നു. ഇവരെല്ലാം ഗുണ്ടകൾ തന്നെ എന്നാണ് യൂത്ത് കോൺഗ്രസ്കാരുടെ അഭിപ്രായം. എന്തായാലും ഇതുപോലുള്ള ഒരു കലാപരിപാടി ഇന്നത്തോടുകൂടി കേരളത്തിൽ സമാപിക്കുന്നു എന്നറിഞ്ഞതിൽ ആശ്വാസമുണ്ട് എന്നാണ് പൊതുജനങ്ങൾ ഇപ്പോൾ പറയുന്നത്. നവകേരള സദസ്സ് എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ആളുകളെ തല്ലിച്ചതയ്ക്കുന്നതും കേരളത്തിലെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതും കേരളത്തിന്റെ ഖജനാവ് കാലിയടിക്കുന്നതുമായ ഈ ധൂർത്തിന്റെ മാമാങ്കത്തിന് ഇന്ന് തിരശീല വീഴുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്, ആശ്വാസകരമായ കാര്യം തന്നെയാണ് എന്നാണ് കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകളും പൊതുജനങ്ങളും അഭിപ്രായപ്പെടുന്നത്. എന്തു തന്നെയായാലും ഇനി അടുത്ത ഒരു മാരണവുമായി മുഖ്യമന്ത്രി വരുന്നത് നമുക്ക് കാത്തിരിക്കാം എന്നാണ് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ കക്ഷികളും ഒരേ സ്വരത്തിൽ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്ത കലാപരിപാടിക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം എന്നാണ് പ്രതിപക്ഷ നേതാവും മറ്റു കക്ഷികളും ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത്.